ഹലോ ഹലോ ഫ്രണ്ട്സ് ഇന്ന് പേജ് നമ്പർ അമ്പത്തൊമ്പത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ഈ പേജുകളിലുള്ള പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഓൺലൈൻ ക്ലാസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കമ്പുകൾ കൊണ്ടും രൂപങ്ങൾ ഈ പ്രവർത്തനം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തതാണ് ഓർക്കുന്നുണ്ടോ ഞാൻ ത്രികോണം ഉണ്ടാക്കിയത് കണ്ടോ ത്രികോണം നിങ്ങൾക്കറിയാം ഞാൻ ഉണ്ടാക്കിയ രൂപം എന്താണ് പെൺകുട്ടി ചോദിക്കുകയാണ് അതെന്ത് രൂപം ചതുരം തീപ്പെട്ടി കമ്പുകൾ കൊണ്ട് ത്രികോണവും ചതുരവും ഉണ്ടാക്കാം അല്ലേ ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര കമ്പുകൾ വേണ്ടി വന്നു എണ്ണി നോക്കൂ മൂന്ന് കമ്പുകൾ അപ്പോൾ ചതുരമുണ്ടാക്കാനോ നാല് കമ്പുകൾ ഇനി ഇവിടെ ഈ കുട്ടികൾ തമ്മിലുള്ള ഒരു ചോദ്യം നോക്കൂ രണ്ട് കമ്പുകൾ മാത്രം മാറ്റി ആകെ രണ്ട് ചതുരം മാത്രം ആക്കാമോ ഇവിടെ ഇപ്പോൾ മൂന്ന് ചതുരമുണ്ട് അല്ലേ ആ മൂന്ന് ചതുരത്തിന് എന്ത് ചെയ്യണം രണ്ട് കമ്പുകൾ മാറ്റിയിട്ട് രണ്ട് ചതുരമാക്കണം എന്താ ഇതുപോലെ അതേപോലെ പെൺകുട്ടി എന്താണ് ഒരു കമ്പ് മാത്രം മാറ്റിയിട്ട് രണ്ട് ചതുരം ആക്കാമോ ഒരു കമ്പ് മാത്രം മാറ്റിയാലും രണ്ടു ചതുരമാക്കാം അതെങ്ങനെയാണെന്ന് നോക്കൂ ഇതാണ് പേജ് നമ്പർ അമ്പത്തൊമ്പതിലുള്ളത് ഇനി അറുപത്തി ഒന്നിലെന്താണുള്ളത് ചതുരക്കട്ട ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള വസ്തുക്കൾ എഴുതുക എന്തൊക്കെ സാധനങ്ങളാണ് ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ളത് ഇഷ്ടിക തീപ്പെട്ടി ഇത് രണ്ടും നിങ്ങളിപ്പോൾ നമ്മുടെ ക്ലാസ്സിലും എല്ലാവർക്കും അറിയുന്ന രണ്ട് സാധനങ്ങളാണ് ഇഷ്ടിക തീപ്പെട്ടി ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് എന്തൊക്കെയാണ് ഡൈസ് നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഡൈസ് ടി വി മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറിൻ്റെ ആ മോണിറ്റർ ആ ചതുരത്തിലുള്ള ഭാഗം സോപ്പ് കവർ സോപ്പ് ബോക്സ് നിങ്ങളുടെ പെൻസിൽ ബോക്സ് ടിഫിൻ ബോക്സ് ഇങ്ങനെയുള്ളതൊക്കെ ഒരു ചതുരപ്പെട്ടിയുടെ ഷേപ്പിലാണ് ഉള്ളത് ഇനി ഇവിടെ തന്നിട്ടുള്ള പാറ്റേൺ നോക്കൂ ചിത്ര പാറ്റേൺ എന്നാണ് ഇതിന് പറയുക അടുത്ത ചിത്രങ്ങൾ വരയ്ക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു ചതുരം അടുത്തതായിട്ട് രണ്ട് ചതുരങ്ങൾ അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്താണ് വരയ്ക്കേണ്ടത് മൂന്ന് ചതുരങ്ങൾ അല്ലേ പിന്നെ നാല് അഞ്ച് അങ്ങനെ അതിൻ്റെ താഴെ ഒരു ത്രികോണം പിന്നെ ആ ത്രികോണത്തിന് നോക്കൂ എങ്ങനെയാണത് വരച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുക ആദ്യത്തെ ത്രികോണം അങ്ങനെ മുകളിലേക്കായിട്ടാണ് കൂർത്ത ഭാഗം മുകളിലേക്ക് രണ്ടാമത്തേത് കൂർത്ത ഭാഗം അടിയിലേക്ക് മൂന്നാമത്തത് വീണ്ടും മുകളിലേക്ക് പിന്നെ നാലാമത്തത് വരയ്ക്കുമ്പോൾ ഇതെല്ലാതും ഒന്നും കൂടി വരച്ചിട്ട് നാലാമത്തത് ഭാഗം അടിയിലേക്ക് വരയ്ക്കണം അതിനടുത്തത് ഒരു ചതുരം അതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് മറ്റൊരു ചതുരം തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റത്തുനിന്ന് മറ്റൊരു ചതുരം തുടങ്ങുക അതാണ് മൂന്നാമത്തെ ചിത്രം അപ്പോൾ മൂന്ന് ചതുരങ്ങൾ ഒരു മാല പോലെ ഉണ്ടാവും അല്ലേ ഇതാ ഇതുപോലെയാണ് ഈ ചിത്ര പാറ്റേൺ നിങ്ങൾ വരയ്ക്കേണ്ടത് പേജ് നമ്പർ അറുപത്തി രണ്ടിൽ തൊപ്പിയും തോണിയും നമുക്ക് കുറേ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന കാര്യമാണ് തോണിയും തൊപ്പിയും അല്ലേ തോണി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഏകദേശം തൊപ്പിയും ഉണ്ടാക്കുക അല്ലെ തുടക്കവും മടക്കലൊക്കെ ഒരേ പോലെയാണ് കുട്ട നിനക്ക് ഞാനൊരു തൊപ്പി ഉണ്ടാക്കിത്തരാം എന്നിട്ട് ഒരു തൊപ്പി ഉണ്ടാക്കി കൊടുത്തു ഹായ് ഇത് കൊള്ളാം ചേച്ചി ഇനി ഒരു തോണി ഉണ്ടാക്കി തരുമോ ഓ അതിനെന്താ ഇപ്പോൾ തന്നെ ആവാം അപ്പോൾ ചേച്ചി അവനൊരു തോ തോണിയും ഉണ്ടാക്കി കൊടുത്തു ആ തോണി അവൻ അവിടെ വെള്ളത്തിൽ ഒഴുക്കുകയാണ് അല്ലേ ഇത്തരം മാതൃകകൾ നിങ്ങൾക്കും ഉണ്ടാക്കാമല്ലോ ഇതുപോലെ കടലാസ് മടക്കി വേറെ എന്തെല്ലാം കളിപ്പാട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ പേപ്പർ വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഒറിഗാമി അപ്പം നിങ്ങൾ യൂട്യൂബിൽ ഒറിഗാമി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പഠിക്കാം ഏറ്റവും എളുപ്പമായത് തിരഞ്ഞെടുത്ത് പഠിക്കുക ഓരോ പ്രാവശ്യം കടലാസ് മടക്കുമ്പോഴും എന്തൊക്കെ രൂപങ്ങൾ ഉണ്ടാകുന്നു എന്ന് ശ്രദ്ധിക്കുമല്ലോ അപ്പം നിങ്ങൾ വെറുതെ ഈ തോണിയും തൊപ്പിയും ഒന്നും ഉണ്ടാക്കിയാൽ മാത്രം പോരാ പേപ്പർ ആദ്യം നമ്മൾ ചതുരം എടുക്കുന്നു ചതുരത്തിനെ മടക്കുമ്പോൾ അത് എന്താകുന്നു പിന്നെ രണ്ട് വശത്തൊന്നും മടക്കുന്നു അപ്പോൾ അതേത് രൂപമാകുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ത്രികോണവും ചതുരവും സമചതുരവും ഒക്കെ ഈ രൂപങ്ങളിൽ വരും അപ്പോൾ കുറച്ച് രൂപങ്ങളാണ് നമുക്ക് ഒരു ഗാമി വെച്ച് ഉണ്ടാക്കിയ കുറച്ച് രൂപങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ എളുപ്പമായത് നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം